കുട്ടികൾക്ക് ഒരു പൊതു രീതിയുണ്ട്. അത് സവർക്കർ ആയാലും സുരേഷ് ഗോപി ആയാലും അത് മറ്റൊന്നുമല്ല, മാപ്പ് അവരുടെ ജന്മാവകാശമാണ്. ആ മാപ്പ് പറച്ചിൽ 1911 ബ്രിട്ടീഷ് സർക്കാരിനോട് സവർക്കർ കൊടുത്ത മാപ്പ് മുതൽ തുടങ്ങുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു മാപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ സംഘപരിവാറിന്റെ പ്രിയപ്പെട്ട നേതാവായ സുരേഷ് ഗോപിയാണ്. കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി മീഡിയ വൺ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുന്നത്. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാകുന്നുണ്ട് എന്താണ് സുരേഷ് ഗോപി എന്ന ആൾ ചെയ്തത്. ഒരു തവണ ആ മാധ്യമപ്രവർത്തകരുടെ ദേഹത്ത് അനുവാദമില്ലാതെ സുരേഷ് ഗോപി സ്പർശിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ മാധ്യമപ്രവർത്തക അസ്വസ്ഥയാവുന്നതും അവർ തീരെ അൺകംഫർട്ടബിളായി മാറുന്നതും ആ ദൃശ്യങ്ങളിൽ നല്ലപോലെ വ്യക്തമാകുന്നുണ്ട്. രണ്ടാമതും അദ്ദേഹം വീണ്ടും ആ കൈവയ്ക്കുന്നു. അപ്പോഴൊന്നും പറയാത്ത മാപ്പ്, സുരേഷ് ഗോപി മാപ്പ് പറയേണ്ടിയിരുന്നത് ആദ്യത്തെ തവണ ആ ദേഹത്ത് കൈവച്ചപ്പോൾ ആ സ്ത്രീ അസ്വസ്ഥയായപ്പോൾ തന്നെ മാപ്പ് പറയണമായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ അത് മാപ്പാണ്. പക്ഷെ ഇപ്പോൾ സുരേഷ് ഗോപി ഒരു മാപ്പുമായി രംഗത്ത് വരുമ്പോൾ അത് മാപ്പായി കരുതാനാകില്ല, പകരം ഒരു വിശദീകരണമായേ കാണാനാണ്. ആ വിശദീകരണത്തിൽ സുരേഷ് ഗോപി പറയുന്നത് താനൊരു അച്ഛൻ്റെ വാത്സല്യത്തോടെ, ഒരു മകളോടുള്ള വാത്സല്യത്തോടെയാണ് സ്പർശിച്ചത് എന്നാണ്. സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് താങ്കളുടെ വാത്സല്യം അനുഭവിക്കാനല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ താങ്കളെ കാണാൻ വരുന്നത്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സമൂഹ മാധ്യമങ്ങളിൽ പലരും സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയുടേത് ഒരച്ഛൻ്റെ ശരീരഭാഷയോ സംസാര ശൈലിയോ ആയിരുന്നില്ല ആ പെൺകുട്ടിയോട്, ആ മാധ്യമപ്രവർത്തകയോട് സംസാരിക്കുമ്പോൾ. അത് ഈ വീഡിയോയിൽ പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും സുരേഷ് ഗോപി ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുകയാണ്. സുരേഷ് ഗോപിക്ക് കാവലായി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി വനിതയായിരുന്നിട്ട് പോലും ഈ വിഷയത്തിൽ ന്യായീകരണവുമായി ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ രംഗത്ത് വരുന്നു, കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നു. അങ്ങനെ സംഘപരിവാറിൻ്റെ ആ നേതാക്കളെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് സംരക്ഷണം ഒരുക്കാൻ ഇങ്ങനെ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം ഒതുങ്ങാൻ പോകുന്നില്ല. എന്തായാലും ആ മാധ്യമപ്രവർത്തകർ നിയമ നടപടി സ്വീകരിക്കുമെന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആവശ്യവുമാണ്. കാരണം ഒരു സ്ത്രീയെ അനുവാദമില്ലാതെ സ്പർശിക്കാൻ ഒരു പുരുഷനും അവകാശമില്ല എന്ന സാമാന്യ ബോധം പോലുമില്ലാത്ത ആ സുരേഷ് ഗോപിയാണ് ഇത്രയും കാലം രാജ്യസഭാ എം പി ആയി ഈ നാടിനെ സേവിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് ശരിക്കും അത്ഭുതം വരുന്നത്. ഒരു സ്ത്രീയെ അനുവാദമില്ലാതെ തൊടുക എന്നത് ഒരു ലൈംഗിക അതിക്രമമാണ് എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള സാമാന്യ ബോധമില്ലാത്ത വ്യക്തിയാണ് ഇത്രയും കാലം രാജ്യസഭാ എംപിയായി രാജ്യത്തെ ഭരിച്ചു അല്ലെങ്കിൽ രാജ്യത്തെ സേവിച്ചു എന്നത് മാത്രമല്ല, ഇനി തൃശ്ശൂരിൻ്റെ ലോക്സഭാ എംപിയായി വീണ്ടും സേവിക്കാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് എന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ പരിഹസിച്ചും സുരേഷ് ഗോപിയെ രൂക്ഷമായി വിമർശിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും വിമർശനങ്ങളും ഇങ്ങനെ നിറയുകയാണ്. സുരേഷ് ഗോപി അത് അർഹിക്കുന്നുമുണ്ട്. കാരണം മാപ്പ് സുരേഷ് ഗോപിക്ക് പറയാനായിരുന്നുവെങ്കിൽ അത് ആ നിമിഷം ആ സ്ത്രീ സുരേഷ് ഗോപിയുടെ കൈ മാറ്റിയപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നു. അപ്പോൾ പറയാത്ത മാപ്പ് ഇപ്പോൾ പറയുമ്പോൾ അത് വെറും വിശദീകരണമായേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നത് സത്യമാണ്. എന്തായാലും സുരേഷ് ഗോപി തങ്ങളുടെ പാരമ്പര്യം, തൻ്റെ സംഘപരിവാർ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു. സവർക്കർ മുതൽ തുടങ്ങിയ മാപ്പിൻ്റെ പാരമ്പര്യം സുരേഷ് ഗോപിയും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്.